നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് റോൾ ഫോഴ്സസ് അതുപോലെ തന്നെ റോൾ ബൈറ്റ് കണ്ടീഷൻ. നമ്മുടെ റോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാനായിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ നമുക്കിവിടെ ഞാനിതിപ്പോൾ ഒരു പാർട്ടി വരച്ചത്, ഒരു റോളറും അതുപോലെ തന്നെ ഒരു ആ സ്ട്രിപ്പിൻ്റെ പകുതിയേ ഞാനിവിടെ വരച്ചിട്ടുള്ളൂ, ബാക്കി പകുതിയും ഇവിടെ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു റോളർ കൂടി നമുക്കിവിടെ ഉണ്ടാവും. അപ്പോൾ ഞാനിതിപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഒരു ഫിഗർ വരച്ചതാണ്. ഈ ആംഗിൾ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ആംഗിൾ ഓഫ് ബൈറ്റ് ആണ്. ഈ സെൻറ്റർ പോയിന്റ് നമ്മൾ ഓ മാർക്ക് ചെയ്തു. എ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ബി എന്ന് പറയുന്നത് എൻഡിങ് പോയിന്റ്. ഈ എ ബി എന്ന് പറയുന്ന ആ ഒരു കർവാണ് നമ്മുടെ ആർക്ക് ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്ട്രിപ്പും നമ്മുടെ റോളറുമായിട്ടുള്ള കോൺടാക്റ്റ് ആണ് നമ്മുടെ ഈ എ ബി എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ഒരു ന്യൂട്രൽ പോയിന്റ് എൻ പഠിച്ചിരുന്നു. എന്താണ് റോൾ, ഈ ഒരു റോളറിൻ്റെ ആ ഒരു റൊട്ടേഷനും നമ്മുടെ ആ ഒരു റോളറിൻ്റെ സർഫസ് സ്പീഡും അതുപോലെ നമ്മുടെ ഈ സ്ട്രിപ്പിൻ്റെ സ്പീഡും ഈക്വലാകുന്ന പോയിൻ്റാണ് നമ്മുടെ ന്യൂട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ രണ്ട് ടൈപ്പ് ഫോഴ്സുകൾ നമുക്ക് ആക്ട് ചെയ്യാറുണ്ട്. ഒന്നാമത്തെ എന്താണ് നമ്മുടെ ഈ നോർമൽ ഫോഴ്സ്, നമ്മുടെ ഈ റേഡിയസ് ഈ ഓ എ എന്ന് പറഞ്ഞാൽ ഇത് ഐ ഒരു ഡയറക്ഷന് എലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഈ നോർമൽ ഫോഴ്സ്. അത് നമ്മൾ പി ആർ എന്നാണ്, റേഡിയൽ ഫോഴ്സ് പി ആർ എന്നാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒ എക്ക് എലോങ് ആയിട്ടാണ് നമ്മുടെ ഈ ഫോഴ്സ് പി ആർ ആക്ട് ചെയ്യുന്നത്. ഇനി ഈ ഇതിന് നേരെ പെർപ്പെൻഡിക്കുലറായിട്ട്, അതായത് നമ്മുടെ ഈ കോൺടാക്റ്റിന് നേരെ പാരലായിട്ട് വരുന്ന ഫോഴ്സാണ് ഫ്രിക്ഷൻ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കൂളംസ് ലോ ഓഫ് ഫ്രിക്ഷൻ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കൂളം ബൈ കൂളംസ് ലോ ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇൻറ്റു പി ആർ ഇസ് ഈക്വൽ ടു നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. നമ്മുടെ ഈ എന്താണ് നോർമൽ ഫോഴ്സ് ഇൻറ്റു ആ ഒരു കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ ആൽഫ നമ്മൾ പറഞ്ഞു ആംഗിൾ ഓഫ് ബൈറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ കുറേയുള്ള ആംഗിൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്താണ് ദാ ഈ ആംഗിൾ എത്ര വരിക നമുക്ക്, ഈ ഇത് ആംഗിൾ ആൽഫ ആണെങ്കിൽ നമുക്കിത് 90 മൈനസ് ആൽഫ ആണ് വരിക. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇത് നമുക്ക് എന്ത് വരിക രേഖ, ഇതാണ് നമുക്ക് ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണെങ്കിൽ ഇത് നമുക്ക് അത് 90 മൈനസ് ആൽഫ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഞാൻ ദാ ഇവിടുന്ന് ഒരു പെർപ്പെൻഡിക്കുലർ നേരെ താഴേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈ പി ആറിൻ്റെ കമ്പോണൻറ്റ് നമുക്ക് എന്താണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് നേരത്തെ താഴത്തേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ നമുക്ക് എന്ത് വരും ആംഗിൾ ആൽഫ തന്നെയാണ് നമുക്കിവിടെ വരിക. അതേപോലെ തന്നെ നമുക്കിതാ ഇത് ആംഗിൾ 90 മൈനസ് ആൽഫയാണ്. അതുപോലെ തന്നെ നമുക്കിതാ ഇവിടെ ഒരു ലൈൻ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മുടെ ഈ ഫ്രിക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഹൊറിസോണ്ടലായിട്ടുള്ള ആംഗിൾ നമുക്ക് എന്ത് വരും ഇതും നമുക്ക് എന്ത് തന്നെയാണ് ആൽഫ തന്നെയാണ് വരിക. അതെങ്ങനെ ആൽഫ വരിക, ഈ ആംഗിൾ ആൽഫയാണ്, ഇത് 90 മൈനസ് ആൽഫ ആണെങ്കിൽ എന്താ ഓട്ടോമാറ്റിക്കലി ഇതാ ഇത് 90 മൈനസ് ആൽഫ വരും. അങ്ങനെ വരുമ്പോൾ ഇതും ആൽഫ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രേ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പി ആറിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നേരെ താഴേക്കായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇത് ആംഗിൾ ആൽഫയാണ്. ഈ പി ആറിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് നമുക്ക് ഇതാ ഈ ഡയറക്ഷനിൽ ഇങ്ങനെയാണ് വരിക. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് മാത്രമാണ് നമുക്കിവിടെ നോക്കേണ്ടത്, പി ആറിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ്. അതുപോലെ തന്നെ ഈ ഫോഴ്സ് ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ദാ ഈ സൈഡിലേക്കാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ ഈ ആംഗിൾ തീറ്റയാണ്, ഈ ആംഗിൾ കോസ് 90 മൈനസ് ആൽഫയാണ്, കോസ് അല്ല 90 മൈനസ് ആൽഫയാണ്. അതാണ് നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയും ഫിഗർ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കിനി എന്താണ് റോൾ ബൈറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ അത് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നമ്മളിവിടെ ഇപ്പോൾ ഒരു റോളറിൻ്റെ ഇടയ്ക്കിലേക്ക് നമ്മുടെ ഈ ഒരു സ്ട്രിപ്പിനെ കൊണ്ട് നമ്മുടെ വർക്ക് പീസിനെ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് പീസ് ബൈ ഫ്രിക്ഷൻ അതുപോലെ റോൾ ഫോഴ്സിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് എന്തായിരിക്കണം ഇവിടുന്ന് ഈ ഫോർവേഡ് മൂവ് ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ അവിടെ റോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ റോളിംഗ് പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്തൊക്കെ നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം, എന്താണ് അവിടുത്തെ ആ ഒരു റിക്കവേർഡ് കണ്ടീഷൻ വേണ്ടത്, അതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുക, ഈ എഫിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം, ആംഗിൾ തീറ്റ ആൽഫ ആണ് ഇവിടുത്തെ ഈ എഫിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആക്ടിങ് ടുവേഡ്സ് ദ റൈറ്റ് ആണ്. ഓർക്കുക, ആക്ടിങ് ടുവേഡ്സ് റൈറ്റ്. അപ്പോൾ അതിൻ്റെ എന്താണ് നമുക്ക് വരിക വാല്യൂ, എന്താ വരിക നമുക്കവിടെ എഫ് ഇൻറ്റു എന്താണ് എഴുതാൻ പറ്റും, കോസ് ആൽഫ എന്ന് എഴുതാൻ പറ്റും. കമ്പോണൻ്റ് എഫ് ഇൻറ്റു കോസ് ആൽഫ എന്ന് എഴുതാൻ പറ്റും. അടുത്തത് ഈ പി ആർ എന്ന് പറഞ്ഞ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആക്ടിങ് ടുവേഡ്സ് ലെഫ്റ്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഇത് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, പി ആർ ഇൻറ്റു ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, ഇത് ആംഗിൾ കമ്പോണൻ്റ് ആണ് എപ്പോഴും കോസ് വരിക. ഇവിടെ ഇപ്പോൾ നമുക്ക് കോസ് 90 മൈനസ് ആൽഫയാണ് വരുന്നത്. അപ്പോൾ പി ആറിൻ്റെ കോസ് 90 മൈനസ് ആൽഫ എന്താണ്, കോസ് 90 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ സൈൻ ആൽഫയാണ്. അപ്പോൾ പി ആർ സൈൻ ആൽഫയാണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ നോക്കുക, ഒരു ഫോഴ്സ് റൈറ്റിലേക്കും
അടുത്ത ഫോഴ്സ് ലെഫ്റ്റിലേക്കുമാണ് നമുക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ഈ സ്ട്രിപ്പ് റൈറ്റിലേക്ക് പോകണമെങ്കിൽ ഏത് ഫോഴ്സാണ് ഇവിടെ കൂടുതൽ വേണ്ടത്. ശരിക്കും അതെ, നമുക്ക് ഏത് ഫോഴ്സാണ് കൂടുതൽ വേണ്ടത്, നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ടുവേഡ്സ് റൈറ്റ് ആണ് നമുക്ക് കൂടുതൽ വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു നോർമൽ ഫോഴ്സാണ് കൂടുതൽ വരുന്നെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്കൊരു കാരണവശാലും നമ്മുടെ സ്ട്രിപ്പ് റൈറ്റിലേക്ക് പോകില്ല, സ്ട്രിപ്പ് ലെഫ്റ്റിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസിയാണ് വരിക. അങ്ങനെ വരുമ്പോൾ റോളറിൻ്റെ അടുത്തത്തെ മുളന്നാണ് ഈ ഒരു നമ്മുടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഈ സ്ട്രിപ്പ് നേരെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമുക്കവിടെ റോളിംഗ് നടക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എഫക്റ്റീവ് റോളിംഗ് അല്ലെങ്കിൽ റോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ, നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ടുവേഴ്സ് റൈറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഏതിനേക്കാൾ കൂടുതലായിരിക്കണം, നമ്മുടെ ആ ഒരു നോർമൽ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ടുവേഴ്സ് ലെഫ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, ആ ഒരു കണ്ടീഷനാണ് നമ്മുടെ ഇവിടെ റോൾ ബൈറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിനെ ഒന്ന് എഴുതിയ വിശദമായിട്ട് എഴുതിയാണെങ്കിൽ എഫ് ഇൻറ്റു കോസ് ആൽഫ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ടുവേഴ്സ് റൈറ്റ് കമ്പോണൻറ്റ്. അത് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോർമൽ ഫോഴ്സിൻ്റെ എന്താണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ടുവേഴ്സ് ലെഫ്റ്റ്. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ റോൾ ബൈറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിനെ കുറച്ചുകൂടി നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഞാനിതിനെ എഫ് ഡിവൈഡർ ബൈ പി ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആൽഫ ഡിവൈഡർ ബൈ കോസ് ആൽഫ എന്ന് എഴുതി. ഇനി സൈൻ ബൈ കോസ് എന്താണെന്ന് നമുക്കറിയാം, ടാൻ ആണ്. അപ്പോൾ എഫ് ബൈ പി ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടാൻ ആൽഫ ആണ്. നമുക്ക് എഫ് ബൈ പി ആർ നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, മ്യൂ ഇൻറ്റു നോർമൽ ഫോഴ്സാണ്. അപ്പോൾ നമുക്ക് എഫ് ഡിവൈഡർ ബൈ പി ആർ എന്ത് പറയുക, എഫ് ഡിവൈഡർ ബൈ പി ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് എഴുതാം. അപ്പോൾ ഞാനിവിടെ എഫ് ബൈ പി ആറിന് വരെ എന്ത് കൊടുത്ത്, ഞാൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടാൻ ആൽഫ എന്ന് ഞാനിവിടെ കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ റോൾ ബൈറ്റിംഗ് കണ്ടീഷനിലേക്ക് നമ്മൾ വരേണ്ടത്. ഇനി നമ്മളിവിടെ ഉദ്ദേശിക്കേണ്ടതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്താണ്, നമ്മുടെ ഈ ഒരു ടാൻ ആൽഫയെക്കാളും കൂടുതലാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്കവിടെ ആ ഒരു റോൾ ബൈറ്റിംഗ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എഫക്റ്റീവ് റോളിംഗ് നമുക്കവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് റോൾ ബൈറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, നമുക്ക് മ്യൂ ഗ്രേറ്റർ ദാൻ ടാൻ ആൽഫ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, നമ്മുടെ റോൾസ് ബൈറ്റ് ദ വർക്ക് പീസ് അല്ലെങ്കിൽ റോളിംഗ് നമുക്കവിടെ നടക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മ്യൂ ലെസ് ദാൻ ടാൻ ആൽഫ ആണെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്കവിടെ റോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കില്ല. നമുക്ക് എന്താണ് സംഭവിക്കുക അവിടെ, നമുക്ക് ആ ഒരു വർക്ക് പീസ് കനോട്ട് ബി ഡ്രോൺ ഇൻ ടു ദ റോൾ ഗ്യാപ്പ്. അതാണ് നമ്മളവിടെ ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോഴും എന്താണ് റോൾ ബൈറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, നമുക്ക് മ്യൂ ഗ്രേറ്റർ ദാൻ ടാൻ ആൽഫ ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മുടെ വർക്ക് പീസ് നമുക്ക് എന്തൊക്കെ ഒരു നമ്മുടെ ഈ ഒരു റോൾ ഗ്യാപ്പിനകത്തുകൂടി റൈറ്റിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താണ് റോൾ ബൈറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്യൂ എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് എന്താകാൻ പാടില്ല, സീറോ ആകാനും പാടില്ല. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ സീറോ ആകുവാണെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ ടാൻ ആൽഫ കൂടുതലായി. ഓക്കെ, ടാൻ ആൽഫ കൂടുതലായാൽ നമുക്കിവിടെ റോളിംഗ് നടക്കത്തില്ല, നമ്മുടെ ആ ഒരു സ്ട്രിപ്പ് നമുക്ക് നേരെ ഇവിടെ വന്ന് നിൽക്കും, നമ്മുടെ റോളർ കറങ്ങുന്നുണ്ടാകും, പക്ഷെ നമ്മുടെ സ്ട്രിപ്പ് ഒരിക്കലും ഈ റോൾ ഗ്യാപ്പിനകത്തേക്ക് വരില്ല. അപ്പോൾ റോൾ ഗ്യാപ്പിനകത്തേക്ക് വരണമെങ്കിൽ അവിടെ ഫ്രിക്ഷൻ, ഈ ഒരു റോളേഴ്സിൻ്റെയും നമ്മുടെ ഈ സ്ട്രിപ്പിൻ്റെയും ഇടയിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവണം. അപ്പോൾ ആ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ റോളറിൻ്റെ ആ ഒരു റോളറിൻ്റെ സർഫസിൽ നമ്മൾ ആ ചെറിയ ചെറിയ ഫൈൻ ഗ്രൂവ്സ് നമ്മൾ ഇട്ട് കൊടുക്കും. ഓക്കെ, ആ ഫൈൻ ആ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടി, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റോളർ സർഫസിൽ നമ്മൾ കൊടുക്കുന്ന ആ ചെറിയ ഫൈൻ ഗ്രൂവ്സിനെയാണ് നമ്മൾ എന്താണ് റാഗിങ്, ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് റാഗിങ് എന്ന്, RAGGING റാഗിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ചോദിക്കാറുണ്ട്, ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ് എന്താണ് റാഗിങ് പ്രോസസ്സ് ഇൻ റോളിംഗ് എന്ന്. അപ്പോൾ നമ്മുടെ ആ ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ സിംപ്ലി ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഫ്രിക്ഷൻ കൂട്ടാനായിട്ട് നമ്മുടെ വർക്ക് പീസും റോളേഴ്സും തമ്മിലുള്ള ഫ്രിക്ഷൻ കൂട്ടാനായിട്ട് നമ്മുടെ റോളറിൻ്റെ സർഫസിൽ കൊടുക്കുന്ന ഫൈൻ ഗ്രൂവ്സിനെയാണ് നമ്മൾ
എന്താ പറയുന്നത് റാഗ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കട്ട് ആ ഒരു ഫൈൻ ഗ്രൂവ്സ് കട്ട് ചെയ്യുന്ന റോളർ സർഫസിൻ്റെ പുറത്ത് നമ്മൾ ഫൈൻ ഗ്രൂവ്സ് കട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തു പറയുന്നത് റാഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റോൾ ബൈറ്റ് കണ്ടീഷൻ ചോദിക്കാവുന്നതാണ്, 5 മാർക്കിനും അതുപോലെ 7 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫിഗർ വരച്ച് വെക്കുക, ഓരോ ആംഗിൾസ് കാണിക്കുക, നമ്മുടെ ഒ എ എലോങ് ഒ എ ഡയറക്ഷനിലുള്ള നമ്മുടെ ഫോഴ്സ് പി ആർ കാണിക്കുക, നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് പി ആർ കാണിക്കുക, ആ പി ആറിന് പെർപ്പൻഡിക്കുലർ ആയിട്ടുള്ള നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഏതാണ് കോൺടാക്റ്റിന് ടാൻജൻഷ്യലായിട്ടുള്ള നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫും നമ്മളവിടെ കാണിക്കുക. ഓരോ ആംഗിൾ ഓഫ് ബൈറ്റ് കാണിക്കുക, ഇത് ആംഗിൾ ഓഫ് ബൈറ്റ് ആൽഫ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതും നമ്മുടെ ആംഗിൾ ഓഫ് ബൈറ്റ് ആൽഫ തന്നെയായിരിക്കും വരിക, ഇത് 90 - ആൽഫ ആണ് വരിക, ഇത് 90 - ആൽഫ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതും 90 - ആൽഫ ആണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ ആൽഫ ആംഗിൾ വരും. ഓക്കെ, ഈ മൂന്ന് ആംഗിളും നോക്കുക. ഇനി ഈ ഫ്രിക്ഷൻ ഈ ഒരു നോർമൽ ഫോഴ്സ് നമുക്ക് എലോങ് ഒ എ ആണ്, ഈ ഒ എ മൂലമുണ്ടാകുന്ന ലെഫ്റ്റിലേക്കുള്ള കമ്പോണൻ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പി ആർ സൈൻ ആൽഫയാണ്. അതുപോലെ ഫ്രിക്ഷൻ മൂലമുണ്ടാകുന്ന റൈറ്റിലേക്കുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് എഫ് കോസ് ആൽഫയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ അൾട്ടിമേറ്റ് റിസൾട്ട് നമുക്ക് വേണ്ടതാണ് നമ്മുടെ വർക്ക് പീസ് റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. വർക്ക് പീസ് റൈറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഫോഴ്സാണ് കൂടുതലുണ്ട്, റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടുതൽ വരണം. റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടുതൽ വരണമെങ്കിൽ നമുക്കവിടെ ഏത് കമ്പോണൻ്റ് കൂടുതലുണ്ട്, എഫ് കോസ് ആൽഫ ഇതിനേക്കാളും വലുതായിരിക്കണം, പി ആർ സൈൻ ആൽഫേനേക്കാളും വലുതായിരിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്കെന്താണ് ഈ ഒരു നമ്മുടെ റോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. അതർവൈസ് നമ്മുടെ ആ ഒരു മെറ്റൽ സ്ട്രിപ്പ് വന്ന് നമുക്കവിടെ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ തന്നെ നിൽക്കുന്നുണ്ടാവും, ഈ റോളേഴ്സ് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഈ മെറ്റീരിയൽ ഒരിക്കലും ഈ റോൾ ഗ്യാപ്പിനകത്തേക്ക് കൂടി റൈറ്റിലേക്ക് മൂവ് ചെയ്യില്ല. ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴായാലും നമുക്ക് എന്താ അവിടെ ഉണ്ടാവുകയുള്ളൂ, നമുക്ക് ആ ഒരു റോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. റോളിംഗ് പ്രോസസ്സ് വഴി നമ്മൾ ഇവിടെ സാധാരണ ഒരു മെറ്റലിൻ്റെ സ്ട്രിപ്പ് ആ തിക്നെസ് നമ്മൾ കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റോളിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് നമ്മളതിനെ എത്തിക്കുന്നത്. അടുത്ത റോളിംഗ് ലോഡ്, റോളിംഗ് ലോഡ് ക്യാപിറ്റൽ പി. റോളിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോഡ് വിത്ത് വിച്ച് ദ റോൾസ് പ്രസ് എഗൈൻസ്റ്റ് ദ മെറ്റൽ. അതായത് നമ്മുടെ ഈ ഒരു പി ആർ എന്ന് പറഞ്ഞാൽ ഈ റോളിംഗ് റിയാക്ഷൻ്റെ നോർമൽ ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റോളിംഗ് ലോഡ് ക്യാപിറ്റൽ പി എന്ന് പറയുന്നത്. ഇതിൻ്റെ വെർട്ടിക്കൽ പി ആറിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാ ശരിക്കും വരിക, പി ആറിൻ്റെ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പി ആർ കോസ് ആൽഫയാണ് നമുക്കെന്ത് ആ ഒരു റോളിംഗ് ലോഡായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ സ്പെസിഫിക് റോൾ പ്രഷർ സ്മോൾ ലെറ്റർ പി എന്ന് പറയുന്നത് റോളിംഗ് ലോഡ് ഡിവൈഡർ ബൈ ക്യാപിറ്റൽ പി ഡിവൈഡർ ബൈ ആ ഒരു കോൺടാക്റ്റ് ഏരിയ ഡബ്ല്യു ഇൻറ്റു എൽ. ഇതാണ് നമുക്ക് എന്ത് പറയുന്നത് ആ റോളിംഗ് സ്പെസിഫിക് റോൾ പ്രഷർ പി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് റോൾ ടോർക്ക് ആൻഡ് പവർ. ഇവിടെ നമുക്ക് റോൾ ടോർക്ക് എന്ന് പറയുന്നത് നമ്മുടെ റോളിംഗ് ഫോഴ്സിൽ നിന്നാണ് നമ്മൾ റോൾ ടോർക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ദ റേഡിയസ് ഓഫ് ദി റേഡിയസ് ആണ് അറ്റ് വിച്ച് ഫോഴ്സ് ആക്ട്സ് ആണ്. അപ്പോൾ നമുക്കെന്താണ് ഈ റോൾ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ഈ സ്ട്രിപ്പിന് പെർപ്പൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമുക്ക് റോൾ ഫോഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് ആ പോയിൻറ്റിലുള്ള റേഡിയസ് എന്ന് പറയുന്നത് നമുക്കെന്താണ് പ്രൊജക്റ്റഡ് ആർക്ക് ഓഫ് ലെങ്ത് ഓഫ് കോൺടാക്റ്റിൻ്റെ നമുക്കെന്താണ് ഹാഫ് ആയിട്ട് നമുക്കവിടെ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ടി ടോർക്ക് എന്ന് പറയുന്നത് ഫോർ ഈച്ച് റോൾ നമുക്ക് ടോർക്ക് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എൽ ബൈ ടു ആണ് നമുക്ക് എന്ത് പറയുന്നത് ആ ഒരു ടോർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത പവർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് 2π നമ്മൾ പഠിച്ചിട്ടാണ് 2π (N)T ആണ് നമുക്ക് എന്ത് പറയുന്നത് പവർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു റോളറിൻ്റെ കേസാണ് നമുക്ക് ഈ 2π (N)T പവർ വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് റോളറിൻ്റെ കിന്നാൽ നമുക്ക് 2 × ടോട്ടൽ പവർ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ടോട്ടൽ പവർ സിക്കൽ 2 × π (N)×F(L) ഇതാണ് നമുക്ക് എന്താ പറയുന്നത് ടോട്ടൽ ആ ഒരു ടോട്ടൽ പവർ ഫോർ 2 റോൾസ് എന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ഓഫ് ദ റോളാണ്, എഫ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ് ആ ഒരു നമ്മുടെ ആ ഒരു ഫോഴ്സ് റോൾ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ എൽ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ലെങ്ത് ഓഫ് കോൺടാക്റ്റ് ആണ്. ഇവിടുന്ന് ഇതിൻ്റെ ഈ എ ബിയുടെ പ്രൊജക്റ്റഡ് ഏരിയ ആണ് പ്രൊജക്റ്റഡ് ലെങ്തിനാണ് നമ്മൾ ലെങ്ത് ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതാണ് റോൾ ടോർക്കും റോൾ പവറും എന്ന് പറയുന്നത്.